ജോലി വിട്ടു വരാൻ പ്രയാസമാണെന്നറിയാം. അല്ലെങ്കിലും ആ ചടങ്ങിന് ശേഷം എല്ലാവരും കൂടെ മംഗലാപുരത്തേക്ക് അങ്ങ് പോകായിരുന്നു. അവിടെ ശേഖരനെ 50 ഫിഷിംഗ് ബോട്ടുണ്ട്, പിന്നെ വേറെ ബിസിനസ്സും. എന്ന് വെച്ചാ കാർണവരെ പോലെ മോൻ ഇരുന്നാ മതി, കാശ് മുന്നിൽ എത്തുമെന്ന് അർത്ഥം. അങ്ങനെ കിട്ടുന്ന കാശൊന്നും എനിക്ക് ദയിക്കില്ല. അല്ല ഗായത്രി, മുകളിലുണ്ട്. കേട്ടോടി, അങ്ങനെ ആത്മാഭിമാനമുള്ള ആൺകുട്ടികൾ, സ്വന്തം അധ്വാനം അവർക്ക് മുഖ്യം. പിന്നെ ഞാൻ മംഗലാപുരത്ത് പോണോന്ന് പറഞ്ഞ വെറുതെ അല്ല, ബാലയോട് ചെറിയൊരു ഇഷ്ടം അഭിക്കുണ്ടായിരുന്നല്ലോ തിരിച്ചും. അപ്പോ അവര് തമ്മിൽ എപ്പോഴും കാണാതിരിക്കുന്നതാണല്ലോ നല്ലത്. ഏ, ഞാനേ മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഒന്ന് കാണാൻ കൊതിച്ചിരിക്കായിരുന്നു ഞാൻ, എങ്കിലും നിരാശപ്പെടുത്തുമെന്ന് കരുതി. ഇപ്പോ നിനക്ക് കുഴപ്പമൊന്നുമില്ല? ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു, അത് ഡെങ്കി ആണോന്നായിരുന്നു സംശയം. അതുപോലെ ജോയിന്റിനൊക്കെ നല്ല പെയിനും ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ എല്ലാം നോർമലായി. അഭിയട്ടം പറയുവാണെങ്കിൽ ഒന്ന് ഫ്രഷായി ഞാൻ അഭിയനോടൊപ്പം പുറത്തേക്ക് വരാനും തയ്യാറാ. അയ്യോ വേണ്ട, അതിനുള്ള ആരോഗ്യം ഒന്നും ഇപ്പൊ നിനക്കില്ല. എന്നെ കാണാതായപ്പോ വിഷമിച്ചോ, കാണണമെന്നൊക്കെ തോന്നിയോ? ഓ, എവിടെ തോന്നാനാ, അത്രയും നന്നായി എന്ന് കരുതി കാണും. ഒരു ശല്യക്കാരിയുടെ ശല്യം കുറച്ച് ഒതുങ്ങി എന്ന് കരുതി കാണും. ഏ, ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല. മനസ്സിന് കട്ടി കൂടുതൽ ഉള്ളതുകൊണ്ടാ അഭിയനോട് വിവരം പറയാൻ ഞാൻ പറഞ്ഞത്. എന്നാ ദുർബലയായ ഒരാൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ബാലേജി, പാവം, ഞാൻ കിടപ്പിലാണെന്നറിഞ്ഞ ഓടി വന്നേനെ. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ബാലേജി വിളിച്ചിട്ടുമില്ല. അത് ബാല കുറച്ചു ദിവസമായി ഒരു കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട തലവേദന കേസായതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഓടി നടക്കുക അവള്. എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് യോജിച്ച ആളെ കണ്ടെത്തണ്ടേ? അമലേട്ടനെ പാടെ തള്ളിയല്ലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബാലയ്ക്ക് വിവാഹത്തോട് വിരക്തിയുണ്ട്, അവിടെ നമ്മൾ നിർബന്ധിക്കാത്തതാണ് നല്ലത്. എങ്കിലും നമ്മുടെ വിവാഹം നടക്കുമ്പോ ചേച്ചിയുടെ വിവാഹം കഴിയാതെ അതിനൊക്കെ സാക്ഷിയാവുന്നത് ഒരു വിഷമം പോലെ. അഭിയണ്ണ അങ്ങനെ ഒരു ചിന്തയില്ലേ? ആ, എല്ലാത്തിനും ഒരു വിധിയുണ്ട്, അതിനനുസരിച്ചേ നടക്കൂ. ആ അതെ, നീ ഓടിച്ചാടി വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കാതെ ശരീരത്തിന് നല്ല റെസ്റ്റ് കൊടുക്കണം, മെഡിസിനൊക്കെ സമയത്തിന് കഴിക്കണം. ഞാൻ പോയിട്ട് വരാം. കുറച്ച് സമയം കൂടി എന്റെ അടുത്ത് ഇരുന്നൂടെ. തിരക്കുണ്ടടി, ചായ കുടിച്ചോ. ചായ കുടിക്കാനല്ല വന്നത്, നിന്നെ കാണാനാ. ചേട്ടനെ കണ്ടത് നന്നായി. ചേട്ടൻ ഈ വാസ്തു ഒക്കെ നോക്കൂ. വാസ്തു നോക്കില്ല, വസ്തു നോക്കും, ഒത്തു വന്നാ വാങ്ങുകയും ചെയ്യും. പിന്നെ ചേട്ടൻ ജ്യോത്സ്യം വാസ്തു ഒക്കെ നോക്കൂന്ന് ഒരാൾ പറഞ്ഞായിരുന്നല്ലോ.
ആ പറഞ്ഞതിന്റെ അപ്പനപ്പ നോക്കുന്നത്. എടാ കൊച്ചനെ, എനിക്കിപ്പൊ മാന്യമായിട്ട് ജീവിക്കാൻ വേറൊരു തൊഴിലുണ്ട്, മേലിറങ്ങാതെ പണം ഉണ്ടാക്കുന്ന ഒരു തൊഴില്. നേരത്തെ മേലിറങ്ങത്തില്ലായിരുന്നല്ലോ. എങ്കിലും പ്രവചനങ്ങൾ തെറ്റിയ ആൾക്കാര് മേലനക്കായിരുന്നു, അതിലേതായാലും ഒരു മോചനായി. പിന്നെ നന്നായിട്ട് വാസ്തു പറയുന്ന ഒരാളുണ്ട്, കുണ്ടിൽ അച്യുതൻ. അച്ചേട്ടൻ വാസ്തു നോക്കിയ പിന്നെ ഒന്നും നോക്കാൻ. ഓ വിട്ടോ, അങ്ങോട്ട് വിട്ടോ, വിട്ടോ. എന്നാ പിന്നെ ശരി. അച്യുതൻ, കുണ്ടിൽ അച്യുതൻ വാസ്തു നോക്കിയ പിന്നെ ആ വസ്തുവിൽ പുല്ലുപോലും മുളക്കില്ല. സമയമ്മ, നീയാ? താ വിഹിതപ്പണം. താ വിഹിതപ്പണോ? എന്റെ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് ഇന്നും പണം പിടിച്ചു വാങ്ങിയത് ഞാൻ അറിഞ്ഞായിരുന്നു. അതിന്റെ പങ്കുങ്ങതാ. എങ്കിലേ ഈ ബിസിനസ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഇങ്ങോട്ട് എടുക്ക്. എന്നി കഷ്ടപ്പെടുന്ന മാമ. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയവരാരും നന്നായിട്ടില്ല. എനിക്ക് കാശ് തന്നവരും ഇന്നേ വരെ നന്നായിട്ടില്ല മാമ. ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എനിക്ക് സാമി മാമ ഒരു ഉപകാരം കൂടി ചെയ്തു തരണം. ശരിക്കും സാമി മാമ കുറെ നാൾ ബ്രോക്കർ ജോലി ചെയ്താണല്ലോ, അതൊന്നുകൂടി പൊടി തട്ടിയെടുക്കണം. പെണ്ണിനെ ഞാൻ പറഞ്ഞുതരാം, പിന്നെ മാമൻ പോയി ആലോചിച്ചാ മാത്രം മതി. ആരാ പെണ്ണ്? മാമൻ അറിയുന്ന കുട്ടിയാ. പേര് ഗായത്രി, നാള് ഭരണി. എവിടെയാ വീട്? പാൽക്കുളങ്ങരക്ക് അടുത്താ. പാൽക്കുളങ്ങരക്ക് അടുത്തോ? ശരിക്ക് പറഞ്ഞ നമ്മുടെ നാടൻ സാറുണ്ടല്ലോ, പറഞ്ഞു വരുമ്പോ ആള് മുത്തശ്ശനായിട്ട് വരും. ഇപ്പോഴത്തെ നമ്മുടെ ATM കൗണ്ടറേ, കാർഡിടാതെ പണം തരുന്ന ആള് അങ്ങേരുടെ കൊച്ചുമോള വധു. എടാ കൊച്ചിനെ. എന്റെ സാമി മാമ ഒരു മുറപ്പെണ്ണിനെ ഒരു ദ്രോഹി കൊണ്ടുപോയി. ഇനി ഒന്നുള്ളതിന് വേറൊരുത്തം കൂടി കൊണ്ടുപോകാൻ പാടില്ല. അതിന് മാമൻ എന്നെ സഹായിക്കണം. എന്റെ കയ്യിൽ നിന്ന് വിഹിതപ്പണം പറ്റണം നിനക്ക്, നാഥൻ സാറ് കൊച്ചുമോളെ കെട്ടിച്ചു തരൂടാ. തരത്തില്ല, പിന്നെ തരീക്കണം. എങ്ങനെ? ബാലയുടെ കല്യാണം. ആ രഹസ്യ കല്യാണം പരസ്യമാക്കുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട്. എന്താ അതിന് പറ്റത്തില്ലേ? അതെ മാമ, കൃഷി ഓഫീസറായ മുത്തശ്ശനെ മുൾമുനെ നിർത്തി നമുക്ക് കാര്യം സാധിച്ചെടുക്കണം. എനിക്ക് വേണോ അവളെ? എടാ ആ പെണ്ണത്തിന് മുറ്റാട. ഞാൻ എന്തിനാ മാമ കല്യാണം കഴിക്കുന്നത്? ഭാര്യയുടെ അടിമയാകാനും അവളുടെ ചെലവിൽ ജീവിക്കാനും. പിന്നെ അവൾ മുറ്റിക്കോട്ടെ, ഞാൻ മുട്ടയിട്ടോളാം. എനിക്ക് മേലനങ്ങാതെ ജീവിക്കണം, അത്രേ ഉള്ളൂ. ശരി, ഞാൻ ശ്രമിക്കാം. ആ മാമ, ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരുമെന്ന് പറ ആ കിളവനോട്. ആരോമലിന് ഗായത്രിയെ വേണോന്ന്, അതിനായി നാദൻ സാറ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണോന്ന്. ആരോമല് കളി തുടങ്ങി അബി. നാദൻ സാറിന് നെഞ്ചിടിപ്പായി, അവൻ അവതരിക്കുക. അവന് കൂട്ടായി മറ്റവനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു സത്യശീലനെ പറ്റി? കള്ളം മാത്രമേ പറയൂ, അതേ അറിയൂ. പിന്നെ പേരിലെങ്കിലും ഒരു സത്യം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയ സത്യശീലൻ എന്ന് പേരിട്ടെന്ന് തോന്നുന്നു. അവനായിപ്പോ ഇടനിലക്കാരൻ. നാദൻ സാറിന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ പേരിൽ പണവും പിടുങ്ങുന്നുണ്ട്. സബ് രജിസ്റ്റർ ഓഫീസില്
മാരേജ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നതാ എല്ലാം രഹസ്യമായിരിക്കണമെന്ന്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയതും. പിന്നെ ആരോ വിവരങ്ങൾ ചോർത്തിയെന്നാ രജിസ്ട്രാറ് പറഞ്ഞത്. ആർക്കോ ആ റൂമിൽ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്, അവനാണ് ചതിച്ചിരിക്കുന്നത്. ഏതായാലും കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടി. ഇനി അതവൻ ഏതൊക്കെ രീതിയിൽ വികൃതമാക്കാവോ ആ രീതിയിലൊക്കെ വഷളാക്കും. ഇവിടെയും നട്ടം തിരിയാൻ പോകുന്നത് നാഥൻ സാറാ. പാലി അപ്സെറ്റാ, ആരോമലിനെ പണക്കെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവൻ വഴി തെറ്റിപ്പോയത് കൊണ്ടാ നാഥൻ സാർ അവനെ തള്ളിക്കളഞ്ഞത്. എന്നിട്ട് സാർ അവന് കൊടുക്കാൻ പലതും കരുതി വെച്ചിട്ടുണ്ട്, അതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. അതൊന്നും മനസ്സിലാക്കാതെ അവനാ പാവ മനുഷ്യനിട്ട് വലയ്ക്കുന്നത്. കാർത്തുവച്ചയും അവൻ മുൾമുനയെ നിർത്തിയിരിക്കുക. ഉപദേശകനായ സത്യശീലം കൂടെ വന്നതോടെ എല്ലാം ആയി. ആൾക്കാരെ ഭയപ്പെടുത്തി പണമുണ്ടാക്കാൻ സത്യശീലനോളം എടുക്കും മറ്റാർക്കുമില്ല. എന്നിട്ട് മുത്തച്ഛൻ എന്ത് പറഞ്ഞു? ഗായത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ഒരിക്കലും അദ്ദേഹം പറയില്ലല്ലോ. ശ്രമിക്കാം നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ സത്യശീലന വിവരം പറയാൻ വന്നത്. ഇനി ആരോമൽ നേരിട്ട് വരും. ശരിക്കും ഭയന്നിരിക്കാൻ നാഥൻ സാർ. ആ വീട്ടില് ഇനി ഏത് നേരവും കയറി ഇറങ്ങാൻ ആരോമലിന് സാധിക്കും. ഗായത്രി നിങ്ങളുടെ വിവാഹം അറിയുന്നത് വരെ. എല്ലാം മൂടി വെക്കും തോറും ഇതുപോലുള്ള തലവേദനകൾ കൂടിക്കൂടി വരികയുള്ളൂ. അറിയാം, പക്ഷേ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അവിചാരിതമായി കടന്നു വന്ന കൊച്ചുമകളെ നഷ്ടപ്പെടുത്താൻ നാഥൻ സാറിനും അനിയത്തിയെ പിരിയാൻ ബാലമോളും ഒരുക്കമല്ല. പിന്നെ ഇങ്ങനെയൊക്കെ പോയേ പറ്റൂ അബി. ആരോമലിനെ പോലുള്ള കോമാളികളുടെ നേരം പോക്ക് സഹിച്ചേ പറ്റൂ. നുണയനായിരുന്നു, എന്നാൽ ഇന്ന് ശീലങ്ങളൊക്കെ മാറി, സംസാരം മാറി. ഇപ്പൊ ഉള്ളത് ഉള്ളതുപോലെ പറയും. ഒരുള്ള കാര്യം പറയട്ടെ, അയാൾ ആ ഡെപ്യൂട്ടി കമ്മീഷണർ. ആള് ഗംഭീരം, മിടുമിടുക്കൻ. ആ പയ്യനെ കുറിച്ച് ആൾക്കാർക്കൊക്കെ എന്താ അഭിപ്രായം? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആ പയ്യനെ തന്നെ ഞങ്ങളുടെ മരുമകനാക്കാൻ തീരുമാനിച്ചത്. അതെ, ഉശിരുള്ള ഒരു ആൺകുട്ടിയെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടായിരുന്നു, അത് കിട്ടുകയും ചെയ്തു. അല്ല, കല്യാണം എന്നേക്ക് ഉണ്ടാവും? അടുത്ത വിഷുവിന് മുമ്പ് ഒരു സദ്യ പ്രതീക്ഷിക്കാവോ? മിക്കവാറും. ആ പോലീസ് ഓഫീസർക്ക് ഗായത്രി മോളെ വലിയ ഇഷ്ടല്ലേ? പിന്നെ ജീവനാ, അതുകൊണ്ടല്ലേ അവരുടെ അടുപ്പം കല്യാണത്തിലേക്ക് പോയത്. അല്ല, ഈ കൊച്ചിന്റെ ചേച്ചിയെ അഭിരാം സാറിന് ഇഷ്ടായിരുന്നു ഒക്കെ ഒരു ശ്രുതി ഉണ്ടായിരുന്നു. അയ്യോ, അതൊക്കെ അവരൊന്നിച്ചു പഠിച്ചതിന്റെ ഒരു കൂട്ടു മാത്രമാ, അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. അല്ലെങ്കിലും ശേഖരേട്ടന്റെ കൊച്ചുമോളെ കണ്ട ഈ ബാലയൊക്കെ മാറി നിൽക്കണം. പൊടിമോൾക്ക് എന്തൊരു കളറാ, ആ മുഖത്തിന് എന്താ ഒരു ചൈതന്യം. ഞാനേ തനിക്കൊരു ചായ. ഓ ആയിക്കോട്ടെ. ഓ അല്ല ശേഖരേട്ടാ, ശ്രീധനായിട്ട് അവരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അഭിമനൊരാണാടോ, എല്ലാം തികഞ്ഞൊരാണ്. ഓ, അങ്ങനെ ഒരാള് സ്ത്രീയെ ചോദിക്കൂ, ശ്രീധനൻ ചോദിക്കില്ല. എങ്കിലും ഞാനുണ്ടാക്കിയ കോടികളെല്ലാം അവർക്കുള്ളതല്ലേ. പിന്നെ കൈപ്പമംഗലത്തെ കൊച്ചിന്റെ അച്ഛന്റെ സ്വത്ത് വേറെ കിടക്കണ്. അതിലൊന്നും ഞങ്ങൾക്ക് കണ്ണില്ല, അതൊക്കെ ബാലയ്ക്ക് കൊടുത്തോട്ടെ. എന്റെ കുഞ്ഞിന് വേണ്ടത് അഭിമോനാ. അതിന് ബാലയും നാഥൻ സാറും ഒക്കെ സഹായിച്ചു, അവരും ഈ ബന്ധത്തെ അനുകൂലിച്ചു. അതിന് ബാലയും നാഥൻ സാറും ഒക്കെ സഹായിച്ചു, അവരും ഈ ബന്ധത്തെ അനുകൂലിച്ചു. അതിന്റെ നന്ദി ഞാനും എന്റെ മോളും അവരോട് കാട്ടിയിരിക്കും. വേണം 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 വേണം, പ്രത്യേകിച്ച് ബാലമോളോട്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ബാലമോളെ കണ്ടപ്പോ ആ കൊച്ചു പറയാ,
എത്രയും പെട്ടെന്ന് അഭിയേട്ടനും ഗായത്രിയും ഒന്നിക്കണമെന്ന്. അതാ ആ കുഞ്ഞിന് സന്തോഷം. അപ്പോ അതിന്റെ നന്ദി തിരിച്ചു കാട്ടണല്ലോ. എന്നാ അസുഖക്കാരിയെ ഞാനൊന്ന് കാണട്ടെ. ആരോമലിനെ കണ്ടപ്പോ പറഞ്ഞിരുന്നു ഗായത്രി മോൾക്ക് ചെറിയ പനിയുണ്ട്. ഒന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും ചായാവുമല്ലോ. ആ അല്ല മോള് മോളാ ഓ മോളാ മോളാ ഒരു പരിചയക്കാരനാണേ. സത്യശീലേട്ടനോ? എന്തെങ്കിലും വാർത്തയായിട്ട് വന്നതാണോ? അതെ, ഒരു ചെറിയ വാർത്തയുണ്ട്. ഞാൻ അഭിരാം സാറിനെ കണ്ടിരുന്നു. സാറിന് മോളെന്ന് വെച്ച ജീവനാ. മോളെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോ ആ മുഖത്തെ മാറ്റൊന്ന് കാണണം, സന്തോഷമൊന്ന് കാണണം. അങ്ങനെ അമിതമായി സന്തോഷിക്കുന്ന ഒരാളല്ല അഭി. അയ്യോ, ഞാൻ കണ്ട കാര്യാ പറഞ്ഞത്, അല്ലാതെ കള്ളമല്ല. ശരിയായിരിക്കും അമ്മേ, ഉള്ളിൽ എന്നേക്കാൾ ചിലപ്പോ ഇഷ്ടം ഉണ്ടാവും, അത് പുറമെ പ്രകടിപ്പിക്കാതിരിക്കും. പിന്നെ ബാലമോള് വാശിയിലാണല്ലോ. ഈ വിവാഹം നടത്തിയേ അടങ്ങുന്നുള്ള വാശിയിൽ നടക്കുകയാണല്ലോ. ആ പിൻബലം ചെറുതല്ല മോളെ. എനിക്കറിയാങ്കിളേ, ചേച്ചി എന്റെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു. പിന്നെ എനിക്ക് അങ്കിളിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് യോജിച്ചൊരാളെ കണ്ടെത്തണം. ഞാനൊരാളോടൊപ്പം ജീവിക്കുമ്പോ ചേച്ചി ദാമ്പത്യ ജീവിതം നയിക്കാതെ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതൊരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് ഞാനൊന്ന് ആഞ്ഞ് ശ്രമിക്കാം. നല്ലൊരു ചെറുക്കനെ കണ്ടെത്താനും ശ്രമിക്കാം. പിന്നെ വിവാഹത്തിന് മോള് ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതിനാ പാട്. ഇനിയിപ്പോ ആരെങ്കിലും ബാലമോളുടെ മനസ്സിലുണ്ടോ? അതറിയില്ല. അതൊക്കെ ചോദിച്ചു വെക്കണം. മോളോടാവുമ്പോ എല്ലാം പറയല്ലോ. ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ ആരും ഇല്ലെങ്കിലേ? അപ്പോ അനിയത്തിയുടെ മനസ്സിലെ ഒരാളുള്ളൂ. അയാളെ മോൾക്ക് കിട്ടാനും പോവാ. പിന്നെ കല്യാണത്തിനായിട്ട് നിർബന്ധിച്ചോ, പെട്ടെന്ന് നടക്കും. അത്രയ്ക്ക് മോളുമായിട്ട് ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുക കമ്മീഷണർ സാറ്. പോകുമ്പോ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് 1000 രൂപ കൂടി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. അങ്ങനെ ആവട്ടെ. ഓ എന്നാ, മോളുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ. ഓ അയാള് പറഞ്ഞതൊന്നും അപ്പാടെ വിഴുങ്ങണ്ട, കള്ളം കണ്ടുപിടിച്ചവനാ. അതിനയാള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അഭിയൻ എന്നെ ജീവനാണെന്ന് പറഞ്ഞു, അതൊരു സത്യമാണല്ലോ. ആഹാ, നീയായിരുന്നു, ആരോമലായിരുന്നു. മാന്യമായ ഭാഷയിൽ സംസാരിക്കട. ആരോമൽ എന്ന പേര് വിളിച്ചാലും സഹിക്കും. നീയേ എടാ പോടാ എന്നൊന്നും വിളിക്കണ്ട കേട്ടാ. നിനക്കെങ്ങനെ വിളിക്കാല്? ഞാൻ കുടുംബക്കാരൻ, നീ വെറും കുശിനിക്കാരൻ, സേവകൻ കേട്ടാ. ആ കുടുംബക്കാരനാണ് നീ എന്ന് കണ്ടാലും പറയും. ഞാൻ വിചാരിച്ചോണ്ടല്ലോ നാളെ നിനക്ക് ഇവിടെ ജോലി കാണത്തില്ല. വേണ്ട, ഈ വീട് പോയാൽ എനിക്ക് വേറെ വീടുണ്ട്, അവിടെ കന്തസായിട്ടുള്ള അടുക്കളയും ഉണ്ട്. അറിയോ, ഉരുളയ്ക്ക് ഉപ്പേരിയായിട്ട് നിൽക്കുക. അതെ, ഞാൻ വന്നത് നിന്നോട് മല്ലടിക്കാനല്ല, എനിക്ക് ബാലയെ കാണണം.
വിളിക്കവളെ. അതിനും ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ വിളിക്ക. പിന്നെ അവളവിടെ പോയി. അതെങ്ങനെ എനിക്കറിയും? നിനക്കെല്ലാം അറിയാം. അവൾ ഈ വീടിനകത്തുണ്ട്. മര്യാദയ്ക്ക് ഇറങ്ങി വരാൻ പറ. എന്റെ അരികിലേക്ക് അവള് വന്നില്ലെങ്കിൽ ഡേ ഞാൻ നേരെ പോകുന്നത് ഗായുന്റെ വീട്ടിലേക്കായിരിക്കും. വായുന്റെ? വായുന്റെ അല്ല, പിന്നെ വാഗീറിയ ആ പെണ്ണിന്റെ വീട്ടിലേക്കായിരിക്കും. ഗായത്രിയുടെ അരിയിലേക്ക്. എന്നിട്ട് ഞാൻ പറയും, പറയാനുള്ളത് പറയും. ബാലയുടെയും നിന്റെ യജമാനന്റെയും കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ പറയും പറയും. അതൊഴിവാക്കാൻ മര്യാദയ്ക്ക് അവളുടെ അടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. അകത്തിരിക്കാതെ വെളിച്ചത്തിലോട്ട് വരാൻ പറ. ചെല്ല്. സാധാരണ ആൾക്കാർക്ക് കുറച്ചൊക്കെ മനുഷ്യത്വം ഉണ്ടാവും. എന്നാ ഇവിടെ അത് അരികിലൂടെ പോലും പോയിട്ടില്ലാത്തവരാ എല്ലാം അറിഞ്ഞിരിക്കുന്നത്. ഡാ, സ്നേഹം ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ വേരൊറച്ചു പോയാല് അവൾ ഈ നമ്പർ കണ്ടിട്ട് വെറുക്കുവോ?